ഏറ്റവും ഫേമസ് ആൻഡ് മിസ്റ്റീരിയസ് ക്രീച്ചർ ഇൻ ദ വേൾഡ്. അതിന്റെ പേരാണ് സാബഡു. അത് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. സാബഡു എന്നൊരു ജീവി ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പിന്നെ അവനെ കണ്ടിട്ടില്ല. സാബഡുവിനെ പറ്റി ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ചില മനുഷ്യരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? എന്ന് വെച്ചാൽ ഒരുപക്ഷെ ലൈമൺ ജീവനോടെ ഉണ്ടാവും. പക്ഷെ അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ ഭീകര ജീവിയായിരിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലൈമണിനെ കാണാതായിട്ട് എത്രയോ വർഷങ്ങളായി. എല്ലാരും വിചാരിച്ച അവൻ ഇനി വരില്ലെന്നാണ്. ഇപ്പൊ ആ ഫ്രാൻസ്റ്റൈനിലെ മോൺസ്റ്റർ എന്റെ തൊപ്പിയിട്ട് നിൽക്കുകയാണ്. ആ തൊപ്പി അയാൾക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാനത് ലൈമണിന് കൊടുത്ത തൊപ്പിയായിരുന്നു. എനിക്കറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടെന്നും എനിക്കറിയില്ല. ജോൺ എന്താ ചെയ്യേണ്ടെന്നറിയാതെ കുഴപ്പത്തിലാണല്ലോ. അതേതായാലും പ്രശ്നം തന്നെയാ. പ്രസല്ല, മിനവ, ഞാൻ നിങ്ങളെ രണ്ടുപേരും വീട്ടിൽ കൊണ്ടേക്കാം. ഇനി എന്റെ ശ്രദ്ധ മുഴുവനും ഇതിൽ കേന്ദ്രീകരിക്കണം. ഓക്കേ അങ്കിൾ ജോൺ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു വല്ലാത്ത സംഭവമായി പോയി. ഏതായാലും മരണ കളി തന്നെയാ. ഇതുപോലൊരു സമയത്ത് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് മഷ്റൂം ആൻഡ് ഓണിയൻസ് വെച്ചുള്ള ഒരു ഡിഷാണ്. ഓ, ആ കോമ്പിനേഷൻ തീരെ ശരിയല്ലല്ലോ. അതിനേക്കാൾ നല്ലത് സോസേജ് വെച്ച് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്നതല്ലേ. ഒരു കണക്കിന് പറഞ്ഞ ആ രണ്ട് പെൺകുട്ടികളും ചേർന്ന് എന്നെ ജോക്കറിന്റെ വേഷം അടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. ഇവരുടെ കളിക്ക് ഒരു അതിരില്ലാതെ പോയല്ലോ. ഓക്കെ, എന്നെ എന്ത് വേണേലും ചെയ്തു. ഇതുവരെ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ സമ്മതിച്ചു. ഇതേതായാലും സംഗതി കൊള്ളാമല്ലോ. ഇതുകൊണ്ടാണ് പറയുന്നത് 14 മണിക്കൂർ ഒരു ദിവസം കിടന്ന് ഉറങ്ങരുതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ രാത്രി കിടന്ന് ഒച്ച വയ്ക്കുന്നത്. നീ ലേമാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും കുറച്ചേരം മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഹേയ്, ഞാൻ നിങ്ങളുടെ കഥയെല്ലാം കേട്ടതാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നിന്റെ ലൈൻമാൻ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് നാളായെന്ന് ഞാൻ കേട്ടു. ആ മോൺസ്റ്ററിനെ പിടിക്കാൻ പോയതാണല്ലേ സാബഡു? എന്ത്, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് ചെന്ന് പുള്ളിക്കാരനെ രക്ഷിച്ചാലോ? നമ്മളിപ്പോ ഫ്രാൻസ്റ്റൈനിൽ പോവാനോ? അവിടെ മോൺസ്റ്റർ ഉള്ള സ്ഥലമല്ലേ. എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്താലോ, ഞാൻ എപ്പോഴും കാണുന്ന ആ മൂവിയിലെ ഹീറോ പോലെ ആയാലോ. ഓ നോ, ആദ്യം ഞാനൊരു സാഹസിക യാത്രക്കാരനെ പോലെ ഡ്രസ് ചെയ്യാം. എന്റെ ഈ അഡ്വഞ്ചറസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായോ? കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അയ്യോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കൂടെ? ഓ അടിപൊളി. എന്റെ പേര് മെർച്ചി സ്മിത്ത്, വീരാധി വീരനാണ്. ഞാൻ ഇപ്പൊ തന്നെ പോയി ലേമനെ രക്ഷിക്കാൻ പോവുകയാണ്. അല്ല, ഇപ്പോഴെങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ഒരു ഐഡിയ കിട്ടി. ഇതാണ് എന്റെ പ്ലാൻ. മാറി നിക്ക. ഹേയ് മോൺ സ്മിത്ത്, നീ ഇപ്പൊ ജോണിന്റെ ലിവിംഗ് റൂമിലാ നിൽക്കുന്നത്, ഓർമ്മയുണ്ടല്ലോ? അതെ, മനസ്സിലായി. ഞാനിത് എടുത്തോണ്ട് പോവുക. വാവ്, ആ കൊള്ളാം. ഗാർഫീൽഡ്, ഒന്ന് നിക്ക്, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. തീർച്ചയായിട്ടും, വന്ന് കേറിക്കോ. ഹേയ്,
എത്രയും പെട്ടെന്ന് ആ മൃഗത്തെ കണ്ടുപിടിച്ച് നമുക്ക് അവനെ രക്ഷിച്ചേ മതിയാകൂ. അങ്ങോട്ട് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, കുറച്ച് പ്രയാസമാണ് എങ്കിലും വേഗം എത്താം. നമ്മളിതാ ആ കാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഈ കാട്ടിൽ എവിടെയോ ഉണ്ട് ആ സാബഡു, അതിനെ എളുപ്പം കണ്ടെത്തണം. അവിടെ നോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ സാബഡുവിനെ തേടി കണ്ടുപിടിക്കണം. ഗാർഫീൽഡ്, നമ്മളിപ്പോ എന്ത് ചെയ്യും? കൊള്ളാം, സാൻഡ്വിച്ച് നല്ല രുചിയുണ്ട്. ഓടി. ഗാർഫീൽഡ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ശരി, ഇത് ജോണായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നോ? ഓടി എന്ത് ശബ്ദത്തിൽ അലറിക്കൊണ്ടിരുന്നത്? ഒരു എയ്റോപ്ലെയിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ. അതെ, കൂടെ ചില ഫാൻസി സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓടി, നിനക്ക് എന്താ ഒരു വിഷമം? നീ ലൈമണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ, ഞാനും അതെ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ പിന്നെ എനിക്ക് തോന്നി, ലൈമൺ അഥവാ കാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണ്ടേ? ഗാർഫീൽഡ്, നിനക്ക് വിഷമമുണ്ടോ? എന്താന്ന് വെച്ചാ ഇത് സാധാരണ കളിയല്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? വീണ്ടും ഇതൊരു ഫാൻസി സീക്വൻസ് ആയിട്ട് മാറും. ഇല്ല, അല്ല എങ്കിൽ അതെ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാരും വേഗം വരൂ, ലിസ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഈ പണ്ടാര പെട്ടിക്കകത്ത് എന്താ വെച്ചിരിക്കുന്നത് ഗാർഫീൽഡ്? അത് സ്നാക്സാ. സ്നാക്സോ? എന്തുമാത്രം സ്നാക്സ് അങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത്? ആർക്കാ, എന്തിനാ? അതൊക്കെ പറയാം, നീ തള്ളു. ഫ്രാൻസ്റ്റാണെന്നോ? നമ്മൾ ട്രിപ്പിന് പോവല്ലേ, ഇത് എയർപോർട്ടിലേക്ക്. ഗുഡ് ബൈ. കത്തെഴുതാൻ മറക്കല്ലേ, നിങ്ങളുടെ വരവും കാത്ത് ഞങ്ങളിവിടെ ഉണ്ടാവും. അവര് വരുന്നവരെ നമ്മൾ ഈ വീട് കാത്തു സൂക്ഷിക്കണമല്ലേ? അല്ല, പാർട്ടി ടൈം.
ആ സാബ്ഡ് താമസിക്കുന്ന സ്ഥലം എയർപോർട്ടിൽ നിന്നും 100 കിലോമീറ്റർ ദൂരെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എത്രയും പെട്ടെന്ന് നമ്മളുടെ ഫ്ലൈറ്റ് ഫ്രാങ്കസ്റ്റൺ എയർപോർട്ടിൽ ഇറങ്ങുന്നതാണ്. നിങ്ങൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് കെട്ടി സേഫ് ആയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടുത്തെ ഒരു ലോക്കൽ ആളാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോവുക. അവർക്ക് ഈ സ്ഥലത്തെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആ സാബ്ഡുവിനെ കുറിച്ചും അറിയാം. അവരുടെ പേര് ആഞ്ചി എന്നാണ്. അവിടെ നിൽക്ക്, ഒരു മിനിറ്റ് നിൽക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറല്ല, എന്നെ വിട്ടേക്ക്. നീ എന്തിനാ വിട്ടു പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അഡ്വഞ്ചേഴ്സിന് പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അനിമൽസിനെ പോലും. ഓ, വീണ്ടും ആനിമൽസോ? നീ ഒരു മോശമായ മനുഷ്യനാണ്. കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രമേ നിനക്കുള്ളൂ. കാശുണ്ടാക്കുന്നതിൽ എന്താ പ്രശ്നം? ബട്ട് നീ ഒന്ന് വിവരിച്ച് പറഞ്ഞുകൊടുക്ക് നമ്മൾ ആരാന്ന് പറഞ്ഞുകൊടുക്ക്. ദേ ഈ ഇരിക്കുന്നവനെ എന്റെ അസിസ്റ്റന്റാ. ഞാനിപ്പോ പറയണോ? മണി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതെനിക്കറിയാം. ഞാനും അത് കുറച്ച് സമ്പാദിക്കാൻ ഇറങ്ങിയിരിക്കുക. ആർബക്കിൽ നിന്നൊരാളെ ഞാൻ ഗൈഡിയാണ്. സാവ്ഡോയെ കണ്ടെത്തണം. കാശിന്റെ കാര്യം പറഞ്ഞപ്പോ അവരെന്താ ദേഷ്യപ്പെട്ടെ? അതൊക്കെ വിട്ടേക്ക്, എനിക്ക് ആവശ്യം കാശ് മാത്രമാണ്. ഇങ്ങോട്ട് നോക്ക്, ആ മൃഗം എവിടെ ഉണ്ടായിരുന്നാലും ശരി, ആ സാബ്ഡോനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കണ്ടെത്തിയ തീരൂ. നിങ്ങളല്ലേ മിസ്റ്റർ ആർബക്കിൾ? അപ്പൊ നിങ്ങളായിരിക്കും ആഞ്ചി. അപ്പൊ നീ ഗാർഫീൽഡ്. അപ്പൊ പിന്നെ നീ ഓഡി. നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ ഓഡി? നിങ്ങൾ സാവ്ഡോയെ കണ്ടെത്താനായി വന്നിരിക്കുന്നു കേട്ടപ്പോ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ചിലപ്പോ ഇതൊന്നും നടന്നു വരില്ല, എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാലോ. മിസ്റ്റർ ആർബക്കിൾ അല്ലേ? ഞാനാണ് മാൻസ്റ്റർ ടേക്കർ, വേൾഡ് ഫേമസ് എക്സ്പ്ലോറർ. ഓ ഹായ്, ഞാൻ നിങ്ങളെ ടിവിയിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്താ എന്നോട് സംസാരിക്കണമെന്നുണ്ടോ? സാബ്ഡുനെ ഞാൻ പിടിക്കും, മനസ്സിലായല്ലോ. എന്റെ കുറുകെ വരരുത്, അങ്ങനെ ചെയ്താൽ വിഷമിക്കേണ്ടി വരും. ശ്രദ്ധിച്ചു, ജോൺ ഇപ്പൊ എന്തോ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. നമ്മളിപ്പോ എടുത്തിയാടി ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ. എന്റെ വഴിയിൽ കുറുകെ വന്നാൽ നീ ആയിരിക്കും വിഷമിക്കുക. സൂക്ഷിച്ചോ, നിന്നെ ഞാൻ വിടില്ല. ജോൺ എന്താ വട്ടം കറങ്ങുന്നത്? ശരിക്കും ലൈഫിൽ ലൈമാൻ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ടെൻഷൻ. അവന് ശരിക്കും ഒരു തിരിച്ചടി നൽകേണ്ടതാണ്. എനിക്കൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ കാർ എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നേ? അത് കുറച്ച് അകലെയാണ്. ദാ അങ്ങോട്ട് പോണം. ദേ വണ്ടി ഇവിടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ നേരെ ജംഗിളിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് വേണ്ടതും അത് തന്നെയാ. എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ സാർ, ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്? അതിപ്പോ വിസ്തരിക്കാൻ സമയമില്ല. നീ തന്നെ നേരിട്ട് കണ്ടോ, അവരെ നമുക്ക് ട്രാക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ നോക്കാം. അതൊക്കെ ഞാൻ ഇത് വെച്ച് തന്നെ ട്രാക്ക് ചെയ്യും. അവരെവിടെ പോയാലും അവരെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. സാബ്ഡുവിനെ കണ്ടെത്തുന്നവൻ റിച്ച് ആൻഡ് ഫേമസ് ആയി മാറും. അത് ഞാനായിരിക്കും, മറ്റുള്ളവരെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് സാർ. ജംഗിളിനകത്തേക്ക് നമ്മൾ 10,800 feet വന്നു കഴിഞ്ഞു. സാവിഡ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലം, അത് വളരെ ചെറിയൊരു സ്ഥലമാണ്. അങ്ങോട്ട് പോവാം. എന്നെ അവിടേക്ക് കൊണ്ടുപോയ ആ ജീവി എവിടെയാണെന്ന് ഏകദേശം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെ, അത് സെൽഫോണാ. എടുത്ത സ്ഥലത്ത് തന്നെ അത് തിരിച്ചു വെച്ചേക്ക്. ആ സാബ്ഡു എന്ന ജീവി ഏതെങ്കിലും മനുഷ്യനെ തടവിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആഞ്ചിക്ക്? സാബ്ഡു എന്നൊരു ജീവിയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒരുപക്ഷെ റിപ്പോർട്ടൊക്കെ ശരിയാണെങ്കിൽ അത് മോൺസ്റ്റർ ആവാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകരുത്. എല്ലാവരും കയ്യെത്തുന്ന ദൂരത്ത് തന്നെ കാണണം. ആഹാ, എത്തും പിടിയും കിട്ടാത്ത സ്ഥലത്താ വന്നെത്തിരിക്കുന്നത്. കഴിക്കാൻ നല്ല രുചിയുള്ള പീസ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ?
നീ ഏത് തരം പക്ഷിയാ? ഞാനൊരു ഫ്രാനസ്റ്റേറിയൻ മോക്കിംഗ് ബേർഡാണ്. ഫ്രാനസ്റ്റേനിയൻ മോക്കിംഗ് ബേർഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫ്രാനസ്റ്റേറിയൻ മോക്കിംഗ് ബേർഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. അത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. പൂച്ചയാണ് ഈ പ്ലാനറ്റിലെ ഏറ്റവും വലിയ മൃഗമാണത്. എല്ലാവരും അവന് പൈസയും ഫുഡും ഒക്കെ കൊടുക്കുമേ. ഐ എം സോറി, എനിക്ക് അതുപോലെ കിടന്ന് ചലിക്കാൻ പറ്റില്ല. ഐ എം സോറി, എനിക്ക് ഇതുപോലെ കിടന്ന് ചലിക്കാൻ പറ്റില്ല. ഹേയ്, നീ ആള് കൊള്ളാലോ. ഹേയ്, നീ ആള് കൊള്ളാലോ. ഇപ്പോ ഏത് തരത്തിലാണ് നമ്മൾ സാവിഡോയെ കണ്ടെത്താൻ പോകുന്നത്? അതിനാണല്ലോ ഇവൻ ഓടി. ഇവന് മണം പിടിക്കാൻ നല്ല കഴിവാ. സാവിഡോയുടെ സ്മെൽ എന്താന്ന് ഇവനെങ്ങനെ അറിയാം? അതറിയില്ല, പക്ഷെ ഇവന്റെ ആദ്യത്തെ ഉടമസ്ഥന്റെ മണം ഇവന് നന്നായി അറിയാം. ആ സാബിഡോ ഒരു പക്ഷെ ഇവന്റെ ഉടമസ്ഥനെ ആയിരിക്കും പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിയാവോ? ആ കാണുന്ന സ്ഥലത്ത് സാവിഡോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാ. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഇവിടെ ഹണ്ടിങ്ങിന് അനുവാദമില്ല. ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം അപകടത്തിലാണ്. വേട്ടയാടൽ തുടർന്നാൽ അവയുടെ ഇനം തന്നെ ഇല്ലാതാകും. അപൂർവങ്ങളായ ചില മൃഗങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണല്ലേ സാബിഡോ ഇടക്കിടക്ക് വരുന്ന സ്ഥലം? തീർച്ചയായും. ഒരുപാട് പേർ ഈ വഴിക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് പ്രത്യക്ഷമാകും. ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് അവിടെ ഒരു ശബ്ദം? ഒരുപക്ഷെ സാബിഡോ ആയിരിക്കും. ചുമ്മാ തമാശ പറയാതെ, സാബിഡോ എന്നൊക്കെ പറയുന്നത് കള്ളക്കഥകളാണ്. ഈ കാട്ടിൽ അതൊന്നുമില്ല. ഇനിയ വേട്ടക്കാരന്മാര് ഈ പ്രദേശത്തേക്കേ വരില്ല. അതാത് പോകുന്നു. അതിന്റെ പുറകെ പോയാൽ അത് പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് അനുവാദമില്ലാതെ ഹണ്ടിങ്ങിന് വരുന്നവരെ അവൻ പേടിപ്പിക്കുകയാണെന്നാ. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ലൈമാനും ഹണ്ടിങ്ങിന് വന്നു കാണും. ലൈമൺ ഹണ്ട് ചെയ്യാനോ? ഒരിക്കലുമില്ല. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അവനെ നന്നായി അറിയാം. അവന് മൃഗങ്ങളെ നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾ എത്രയോ വർഷം ഒന്നിച്ച് താമസിച്ചു, അവനൊരു കോക്രോച്ചിനെ പോലും കൊന്നിട്ടില്ല. എന്താ ഓടി, എന്തെങ്കിലും കിട്ടിയോ? പീസ, ട്രാക്കോഡ്സ്, ലൈമാൻ. ഓടി, നീ എങ്ങും പോകരുത്. ഈ കാട്ടിനകത്ത് ടാക്കോൾസും പീസ ഒന്നും കിട്ടില്ല, എന്ത് ചെയ്യാനാ? ഓടി, അവന്റെ പുറകെ നമുക്ക് പോവാം. സൂക്ഷിച്ചു പോണം. ഓടി, ദേ അവിടെ ഒരു വഴിയുണ്ട്, ആ വഴിക്ക് പോണം. വേഗം വരൂ. അയ്യോ, എന്റെ ദൈവമേ, നീണ്ടു വലിഞ്ഞു പോകുന്ന എപ്പിസോഡ് കാരണം എനിക്ക് തല കറങ്ങുന്നു. ഓടി, വേണ്ട, അതിന്റെ അടുത്തേക്ക് പോണ്ട. സാവിഡോയിൽ നിന്ന് മാറി നിൽക്ക്. ഓടി, എന്തേ കാണിക്കുന്നത്? എന്തിനാ ഓടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, സാവിഡോക്ക് ഓടിയുടെ പേരെങ്ങനെ മനസ്സിലായി? നമ്മുടെ ഷോ അത്ര പോപ്പുലർ ആണെന്ന് തോന്നുന്നു. അവൻ അറിയാം, കാരണം അവനാണ് ലൈമൺ. ജോൺ, നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. എന്നെ കണ്ട് നീ പേടിച്ചോ? സോറി. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു ഓടി. ആഞ്ചി, നൈസ് ടു മീറ്റ് യു. കൊള്ളാലോ.
ലൈമ, നിനക്ക് ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടെ നിന്ന് കിട്ടി? നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഞാൻ അത് വിട്ടു, എനിക്കൊരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? ഞാനാണ് സാബഡു. ഇത് കണ്ടുപിടിക്കാനാണോ നമ്മൾ ഇത്രയും ദൂരം വന്നത്? ഒന്ന് വേഗം പോ, അവന്മാര് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്രയും വേഗം ചെന്ന് എത്തണം. പറ്റുന്ന വേഗത്തിൽ ഞാൻ ഓടിക്കുന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ റോഡുകൾ അത്ര ശരിയല്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദേ ഇത് കണ്ടോ, അവരിതാ അവിടെയുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കൂടി നിൽക്കുക എന്ന് വെച്ചാ അവരെന്തോ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടെന്നർത്ഥം. വെറുതെ കിടന്ന് ബഹളം വെച്ച് അവസാന അവതാളത്തിലായി. വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് തിരിക്ക്, ആ വേഗം പോ. ഇതൊക്കെ കാണും, എന്റെ കൈ കാലൊക്കെ നടുങ്ങുന്നു. നിക്കേ, ഞാൻ ചെന്നൊന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ ലൈമൺ, നീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്കൊന്ന് വിളിച്ചോ എഴുതിയോ അറിയിക്കായിരുന്നില്ലേ? നിനക്കറിയില്ലേ, പോസ്റ്റ് ഓഫീസൊന്നും ഇവിടെ ഇല്ല. പെട്ടെന്ന് ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി. എന്താണ് സംഭവിച്ചത്? നമുക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണാം. എന്ത് ചെയ്യാനാ, ഇവിടെ വന്നു പോയില്ലേ, കഥ കേട്ടല്ലേ പറ്റൂ. നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നത് സാബ്ഡുവിന്റെ ഫോട്ടോ എടുക്കാനാണ്. വഴി അറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുകയായിരുന്നു. അപ്പ ഞാനൊരു ഫോട്ടോ എടുത്തു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു. വലിയ തെറ്റായി പോയി. ഭാഗ്യമല്ലെന്ന് പറയാം, സാബ്ഡു എന്നൊരു സാധനം ഇല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ പെട്ടെന്ന് ഞാൻ അതിനെ കണ്ടു. കണ്ടതും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് എന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. അത് 10 അടി ഉയരത്തിലായിരുന്നു. പെട്ടെന്ന് ഞാനത് ക്യാമറയിൽ ക്ലിക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് ഞാൻ കുറെ ഷോട്ട്സ് എടുക്കാൻ ശ്രമിച്ചു. ചേടാ, ഈ സമയത്ത് തന്നെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലല്ലോ. വീണ്ടും ഒരു വലിയ തെറ്റ്. ഞാൻ പേടിച്ച് ഓടാൻ തുടങ്ങി. ആ മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് അറിയാതെ ഞാൻ ഓടാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ഞാൻ ആ കുഴിയിൽ വീണത്. അത് അതിനേക്കാൾ വലിയ തെറ്റ്. അതെ, എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. സാബഡു എന്റെ പിന്നാലെ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ വന്നില്ല. ഞാൻ താഴെ വീണതിൽ എന്റെ കാലൊടിഞ്ഞു. അതോടെ എനിക്ക് നടക്കാനും പറ്റിയില്ല, എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സഹായിക്കൂ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, എന്നൊന്ന് സഹായിക്കൂ. അപ്പോൾ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിങ്ങളത് കണ്ട് ഭയന്ന് കാണൂല്ലേ? ഭയം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മറന്നു. ഒട്ടും ഭയപ്പെടാതെ ഞാൻ കല്ലുപോലെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് വിശക്കുന്നു, അതിന്റെ അർത്ഥമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുക പോലും. ഞാനും ആ സമയത്ത് വിശന്ന് വലയുകയായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നത്.